നമസ്കാരം സ്വാമിജി. സ്വാമിജി, നമ്മൾ ഈ ഔട്ട്സോഴ്സിങ്, അതായത് മറ്റുള്ളവരുടെ ഉപകരണം ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു തലത്തിൽ നിന്നിട്ടാണ് ഏറെ പോയത്. കൊടുക്കൽ വാങ്ങലിലൂടെ ഈ സ്വാശ്രയ കൊടുക്കൽ വാങ്ങലുകൾ, അതുപോലെ കാർഷിക വിഭവങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ, ഔഷധങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ, ഇങ്ങനെയുള്ളൊരു കൾട്ട് നമുക്കുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിനെ ചേർത്ത് വെച്ചിട്ട് സ്വാമിജി ഈ ഔട്ട്സോഴ്സ് എന്ന് പറയുന്ന ഒരു സംസ്കാരത്തെ എങ്ങനെയാണ്? എനിക്ക് ഉള്ളതിൻ്റെ ഏറ്റവും നല്ലത് എനിക്ക് തിരിച്ച് ഒരു ഉപകാരവും കിട്ടാത്തവന് കൊടുക്കുന്നതാണ് ദാനം. ദീയതേ അനുപകാരിണി ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം മതം. ഇതൊരു മതദർശനമാണ്. മനസ്സിലായി. ഒരെണ്ണം ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അതിനൊരു നിയമമുണ്ട്, സ്വസ്വത്വ നിവൃത്തി പരസ്വത്വാപാദനം ദാനം. എനിക്കുള്ള ഒരു അവകാശം അതിൽ നിന്ന് എടുക്കണം, എന്നിട്ട് നിങ്ങളുടെ അവകാശത്തെ മാനസികമായി അവിടെ അംഗീകരിക്കണം. അതിനെയാണ് ദാനം എന്ന് പേര് പറയുന്നത്. അത് മാത്രാ കൊടുക്കൽ. അങ്ങനെ കിട്ടുന്നത് മാത്രമാ വാങ്ങൽ. അല്ലാതെ എന്തു കൊടുത്താലും എന്തു വാങ്ങിയാലും നിങ്ങളുടെ അറിവ് നഷ്ടപ്പെടുകയും അസ്വസ്ഥത തീപ്പടരുകയുമാണ് ചെയ്യുന്നത്. ഒരു കാര്യം കൊടുക്കുമ്പോൾ തീരണമെന്നുണ്ടെങ്കിൽ എൻ്റെ അതിന്മേലുള്ള അവകാശം ഇങ്ങ് പിൻവലിക്കണം. മനസ്സിലായി സ്വാമിജി. നിങ്ങളുടെ അവകാശം അവിടെ ചാർത്തി തരണം. ഞാൻ ഒരു മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ കഴിക്കുന്നവൻ ഔട്ട്സോഴ്സിങ്ങിലാണ് സുഖത്തിന് വേണ്ടി ഇവളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. തന്തയ്ക്കും തള്ളയ്ക്കും ഇവളുടെ മേലുള്ള അവകാശം മുഴുവൻ നിലനിർത്തിക്കൊണ്ടാണ് വിവാഹം. കൈപിടിച്ച അച്ഛൻ മകളെ കൊടുക്കുമ്പോൾ, കന്യാദാനം നിർവഹിക്കുമ്പോൾ, അത് ഔട്ട്സോഴ്സിങ് അല്ല. അവളിന് നിന്റെയും നീ ഇനി അവളുടെയും മാത്രമാണ്. നമ്മളുടെ എല്ലാ അവകാശങ്ങളും പിൻവലിച്ച്, നമ്മുടെ ഗോത്രസൂത്ര നാമങ്ങൾ മുഴുവൻ പിൻവലിച്ച്, ഗോത്രങ്ങളെല്ലാം നിൻ്റേതാക്കി സംസ്കാരപൂർവം ഒരു സംസ്കാരകർമ്മമായ വിവാഹത്തിൽ വെച്ച് നിനക്ക് തരുന്നു. എനിക്ക് തിരിച്ചു ചെല്ലാനൊരിടം ഉണ്ടെന്നും എൻ്റെ അച്ഛനിരിപ്പുണ്ടെന്നും എൻ്റെ അമ്മ ഇരിപ്പുണ്ടെന്നും അത് നിന്നെ കൈകാര്യം ചെയ്യുമെന്നും എനിക്ക് സഹോദരന്മാരുണ്ടെന്നും തോന്നിപ്പിച്ചു കഴിഞ്ഞാൽ അവളും അവനുമായിട്ടുള്ള പാരസ്പര്യം ഒരിക്കലും ചേരുകയില്ല. ഈ പാറ്റന്റ് നിലനിർത്തിയിട്ട് കൊടുക്കുന്നത് പോലെ ദാനത്തിന്റെ നിയമം തന്നെ, ഏത് ദാനവും വലത്തെ കൈ കൊടുക്കുന്ന ഇടത്തെ കൈ അറിയരുതെന്നാണ് ഒരു മതം പറയുക. കൊടുക്കുന്നത് നിങ്ങളുടെ ഔദാര്യമല്ല, വാങ്ങുന്നവൻ്റെ അവകാശമാണെന്നോർത്ത് മാത്രമേ കൊടുക്കാവൂ എന്നാണ് മറ്റൊരു കൂട്ടർ പറയുക. ഔട്ട്സോഴ്സിങ്ങൾ ഈ ധാർമ്മിക നിയമങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിയിരിക്കുന്നു. അനുഷ്ഠാനങ്ങളിലെ മതങ്ങളിൽ അനുസ്യൂതമായ പാരമ്പര്യം നിലനിർത്തുന്നവർ ഈ ലോകത്തിൻ്റെ നന്മയ്ക്കായി അനുഷ്ഠിച്ചു പോന്നിരിക്കുന്നതിനെ മുഴുവൻ ഔട്ട്സോഴ്സിങ്ങൾ തകർത്തെറിയുന്നു. എല്ലാ അവകാശവും നിലനിർത്തി നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ കഴിയുന്നു ഔട്ട്സോഴ്സിങ്ങിൽ. കോൺട്രാക്ട് ലേബറിന്റെ ഏറ്റവും വലിയ മെച്ചമാണത്. കോൺട്രാക്ട് ലേബർ മതങ്ങളുടെ വിനാശമാണ്. കോൺട്രാക്ട് ലേബർ സോഷ്യലിസത്തിന്റെ അന്തകനാണ്. കോൺട്രാക്ട് ലേബർ അടിമത്തത്തിൻ്റെ ആസുരനഖമാണ്. കോൺട്രാക്ട് ലേബർ മനുഷ്യൻ്റെ സർഗാത്മകതയെ നശിപ്പിക്കുന്നതാണ്, പാരസ്പര്യങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. ദ്രവ്യങ്ങളെ നശിപ്പിക്കുന്നതാണ്, ദ്രവ്യ സ്വഭാവത്തെ പരിണമിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ വികാസത്തിലേക്കുള്ള യാത്ര
അപരിഷ്കൃതത്വത്തിലേക്കുള്ള യാത്ര തന്നെയാണ്. ഇതിൻ്റെ അവധൂതന്മാർ ധനമുണ്ടാക്കാൻ ഇറങ്ങി തിരിച്ച ഇടനിലക്കാർ മാത്രമാണ്. വളരെ വളരെ വിപുലമാണ്. ഒരു ചെങ്കോടി, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അവൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നെഞ്ചിലേറ്റിക്കൊണ്ടൊന്ന് കുഴിച്ചു വെക്കുന്നത്, ഒരു മൂവർണക്കൊടി ഒരു കോൺഗ്രസ്സുകാരൻ നെഞ്ചിലേറ്റി അത് കൊണ്ടുവന്ന് വഴിനീള കുഴിച്ചിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്, മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ല. മനസ്സിലായി സ്വാമിജി. ഒരു ബി ജെ പി കാരനോ ആർ എസ് എസ്സുകാരനോ അവൻ്റെ കൊടി കൊണ്ടുവന്ന് കുത്തുമ്പോൾ, ഒരു ഡി വൈ എഫ് ഐക്കാരൻ അവൻ്റെ കൊടി നാടിനുള്ള കുഴി കുത്തി കുത്തുമ്പോൾ, ആ കൊടി സൂക്ഷിച്ചു വയ്ക്കുന്നതും അതെടുത്തുകൊണ്ട് പോകുന്നതും അതിനോട് അവനുള്ളൊരു പാരസ്പര്യവും മാനസികമായ ഉയർച്ചയാണ്. അതെ, ആരുടേതായിരുന്നാലും. മനസ്സിലായില്ല. മനസ്സിലായി സ്വാമിജി. മനസ്സിൻ്റെ കാര്യത്തിൽ അവിടെ വ്യത്യാസമില്ല. അതെ, അവനാ ഉടനെ ആ കൊടി ഊരിക്കളഞ്ഞ് അടിക്കാനോ? മനസ്സിലായില്ല. മനസ്സിലായി സ്വാമിജി. ഉടനെ ആ കൊടി അത്യാവശ്യം മൂത്രമൊഴിക്കാൻ തോന്നിയപ്പോൾ മൂത്രമൊഴിച്ചിട്ട് തൂക്കാനോ തോന്നുകയില്ല, പെട്ടെന്ന് കത്തിക്കാനും തോന്നുകയില്ല. മറിച്ച് ഇതൊരു കോൺട്രാക്റ്റുകാരനെ ഏൽപ്പിച്ചാൽ ഇത്തവണത്തെ കൊടി അവിടെ സൂക്ഷിച്ചു വെച്ച് അത് ചെളിപറ്റിയെങ്കിൽ അത് തന്നെ മതി അടുത്ത തവണ എടുത്ത് കുത്താൻ, അത് തന്നെ ചുവന്നുകൊണ്ട് പോകാൻ, അത് വഴിയിൽ കൊണ്ട് ഇടാൻ. കാരണം അവനിതിൻ്റെ ആളല്ല. ഔട്ട്സോഴ്സിങ്ങിന് അന്തസാരവിഹീനമായ ഈ നിലയുണ്ട്. അത് കുറച്ചുകൂടി പൈശാചികമാകുമ്പോൾ ആണ് ഈ കൊട്ടേഷൻ ഗ്രൂപ്പ് എന്നൊക്കെ വരുന്നത്, കൊല്ലുക. ഇന്ന് മതങ്ങളിലും ജാതികളിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും കൊട്ടേഷൻ ഗ്രൂപ്പുകൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് പ്രസ്ഥാനങ്ങൾക്ക് ജനഹൃദയങ്ങളിൽ സ്ഥാനം നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ജനഹൃദയങ്ങളിൽ നിന്ന് പൈശാചികമായ ഭയത്തിലേക്കാണ് പ്രസ്ഥാനങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത്. ഒരു ജനതയിൽ ഭയം ആവാഹിച്ചു കൊണ്ടുവന്ന് അത് നിലനിർത്തി വളർച്ച പ്രാപിക്കുന്നതെല്ലാം അതിനകത്ത് തന്നെയുള്ള അന്തഛിദ്രം കൊണ്ട് നാളെ തകരും. ഇന്നെല്ലാ മതവും നിലനിർത്തുന്നത് ഭയപ്പെടുത്തിയാണ്. ആ ആശ്രമത്തിനകത്ത് കയറിക്കൂടാ. കയറിയാൽ നീ ജീവനോടെ ചിലപ്പോൾ തിരിച്ചു പോരില്ല. അയാളെ എതിർത്തുകൂടാ. നിന്റെ ജീവൻ അപകടത്തിൽ പെടാൻ മാത്രം അനുയായി വൃന്ദങ്ങളുണ്ട്. അവർ എന്ത് തെറ്റ് കാണിച്ചു വെച്ചാലും നീ പറഞ്ഞുകൂടാ. അതൊരു വലിയ സംഘടിത ശക്തിയാണ് എന്ന് പറയുന്നതിനോട് ജനങ്ങൾ എതിർക്കാതിരിക്കുമ്പോൾ അതിനകത്തെ ഗ്രൂപ്പുകൾ തമ്മിൽ എതിർത്ത് സത്യം പുറത്തു വരികയും തമ്മിലടിക്കുകയും വിനാശത്തിലെത്തുകയും ചെയ്യും. ഒന്ന് വിനാശത്തിലെത്താറാകുമ്പോഴാണ് സുതാര്യത നഷ്ടപ്പെടുന്നത്. എന്നുവരെ എൻ്റെ വാക്കുകളെ അപഗ്രഥിക്കുവാൻ, എന്നുവരെ എന്നെ ചീത്ത വിളിക്കുവാൻ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടോ? അതൊന്നും എൻ്റെ മൗലികമായ ചോദനയെയോ നന്മയെയോ ഇല്ലാതാക്കില്ല. അത്രമാത്രം ദൃഢമാണ്, വിശ്വസ്തമാണ്. അതെല്ലാം നിലനിൽക്ക ഞാൻ ഇങ്ങനെ തന്നെ തുടരുന്നുവെങ്കിൽ എനിക്ക് പുറത്തതല്ലാതെ, ബാഹ്യമല്ലാത്ത ആന്തരിക പ്രയോജനമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിലനിൽക്കുന്നത്. ഒരു സംഘടിത ശക്തി എന്നെ രക്ഷിക്കുകയും ഭയം ഞാൻ ഉളവാക്കുകയും എന്നെയും എൻ്റെ പ്രസ്ഥാനത്തെയും ആരും ഒന്നും പറഞ്ഞുകൂടാ എന്ന് വരികയും പറയുന്നവൻ്റെ നാവ് ഞാൻ പിഴുതെടുക്കുമെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ ഞാൻ വളർന്നാൽ, അതെന്നിൽ തന്നെയുള്ളൊരു ശക്തിവിശേഷം വളർന്നു വന്ന് എന്നെ നശിപ്പിക്കുവാൻ മാത്രം കാരണമായിത്തീരും. പരമ്പരകൾ ഇല്ലാതായിട്ടുള്ള മതങ്ങളും സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അവ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള മതങ്ങളും താൽക്കാലികമായ ലാഭം കൊയ്ത് പേരെടുത്തിട്ടുള്ള പ്രസ്ഥാനങ്ങളുമെല്ലാം തകർച്ചയിലേക്ക് എത്തിയത് തങ്ങളിൽ തന്നെയുള്ള വിഷാംശം കൊണ്ടാണ്. ഞാനൊരു തെറ്റ് ചെയ്തു, എനിക്ക് തെറ്റ് പറ്റി. അതിൽ പശ്ചാത്തപിക്കാനുള്ള ഇടയുണ്ടാവുകയും പരസ്യമായ ക്ഷമാപണത്തിനൊരുങ്ങുകയും ചെയ്യുമ്പോൾ ഞാനും എൻ്റെ മതവും എൻ്റെ ദർശനങ്ങളും
കൂടുതൽ ആർജവമുള്ളതായി തീരുകയും കൂടുതൽ വിശ്വാസം നേടുകയും ചെയ്യും. എൻ്റെ കൂടെ എൻ്റെ അനുയായിയായി നിൽക്കുന്നവൻ പോലും ആന്തരികമായി എന്നെ വിശ്വസിക്കില്ല, തെറ്റ് ചെയ്തിട്ട് ശരിയാണെന്ന് അവൻ കൂടെ പറഞ്ഞാലും. പൊതുശത്രുവായ നിങ്ങളെ നേരിടാൻ ഞാനും എൻ്റെ അനുയായിയും കൂടെ ഞാൻ നല്ലവനാണ് ഉത്തമനാണെന്നൊക്കെ പറഞ്ഞാലും അവൻ എന്നിൽ വിശ്വാസം ഉണ്ടാവില്ല, എനിക്ക് അവനിലും. കാരണം ചെയ്ത ചെയ്തികൾ വിശ്വാസത്തിന് പറ്റിയതല്ല. സ്വാമിജി, ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഒരു ഔട്ട്സോഴ്സിംഗ് നിലനിർത്തുന്നതിൽ ഒരു മാനേജ്മെൻ്റ് സിസ്റ്റം ഈ സ്ഥാപനങ്ങൾക്കും മതങ്ങൾക്കൊക്കെ എല്ലാത്തിനും വന്നിരിക്കുന്നത് ഈ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഈ മാനേജ്മെൻ്റ് സിസ്റ്റങ്ങളെല്ലാം ബ്ലാക്ക് മെയിലിങ്ങിലൂടെയാണ് നിലനിൽക്കുന്നത്. കെട്ടിച്ചമച്ച കള്ളത്തരങ്ങളാണ് പല അത്ഭുതങ്ങളും. അവർ തന്നെ അത് കുറേശ്ശെ പുറത്തുവിടുന്നത്. നാളെ തന്നെ പുറത്താക്കിയാലും ജീവിക്കാൻ വേണ്ടി അവർ തന്നെയാണ് പുറത്തുവിടുന്നത്, അല്ലാതെ എതിരാളികളല്ല. എതിരാളികൾക്ക് ഇതിൽ താല്പര്യമില്ല. ശരിയായ ഒരു ഹിന്ദുവിനും മറ്റു മതങ്ങളിലെ കാര്യങ്ങൾക്ക് അന്വേഷണം നടത്താൻ താല്പര്യം ഉണ്ടാവില്ല. ശരിയായ ഒരു ക്രിസ്ത്യാനിയും തനിക്ക് വെളിയിലുള്ള മതങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിച്ച് വ്യാകുലപ്പെടുവാനോ അതിൽ നിന്ന് മുതലെടുക്കുവാനോ ശ്രമിക്കില്ല. ശരിയായ ഒരു ഇസ്ലാമും ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ അന്വേഷിച്ച് പോയി തല്ലുണ്ടാക്കാനോ അതിൽ നിന്ന് പത്ത് പേരെ പിടിച്ചുകൊണ്ടുവരാനോ പോവില്ല. തൻ്റെ അനുഷ്ഠാനം കൊണ്ട് ഉറച്ച് അതിലേക്ക് ആകൃഷ്ടരാക്കാനാണ് ഇഷ്ടപ്പെടുക. ആ അനുഷ്ഠാനങ്ങൾ കൃത്യമാകുമ്പോഴോ അത് കാണുന്ന ഏത് മറ്റു മതസ്ഥനും ബോധ്യമാവും അത് തൻ്റെ തന്നെ ദർശനത്തിലുള്ളതാണെന്ന്. അതാണ് ഒരു പാരസ്പര്യം എന്ന് സ്വാമി ഇപ്പം നേരത്തെ പറഞ്ഞതല്ലേ? തീർച്ചയായും. നല്ലൊരു മുസ്ലിമിനെ കണ്ടാൽ ഏതൊരു ഹിന്ദുവിനും തിരിച്ചറിയും ഇവനാണ് ശരിയായ ഹിന്ദു. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ മതേതരത്വം എന്ന് പറയുന്ന സംഭവം ഇവിടെ കൂട്ടി വായിക്കുമ്പോഴാണ് ജനുവലായിട്ടുള്ള ഒരു മതേതരത്വം ഉണ്ടാകുന്നല്ലേ? തീർച്ചയായും. അതിന് പകരം ഇന്ന് ഒരു പേര് കേട്ട് കഴിഞ്ഞാൽ തന്നെ അവൻ എൻ്റെ കൂട്ടത്തിലല്ല എന്ന് തോന്നുന്നതിന് കാരണമെന്താണെന്ന് വെച്ചാൽ വഞ്ചന എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ്. കൂടിയാൽ ഇത്രയും ചോദിക്കും, നിങ്ങൾ എന്താണ് ഇപ്പോഴും ഹിന്ദു ആയിരിക്കുന്നത് എന്നൊരു മുസ്ലിം ചോദിക്കും. കാരണം നിങ്ങൾ അനുഷ്ഠിക്കുന്നത് മുഴുവൻ ഞങ്ങളുടേതാണല്ലോ. നല്ലൊരു മുസ്ലിമിനെ കണ്ടാൽ ഒരു ഹിന്ദു ചോദിക്കും, ഇത്രയും നല്ല അനുഷ്ഠാനങ്ങൾ ഉണ്ടായിട്ട് ഇത്രയും സ്ഥിതിയിലെത്തിയിട്ട് നിങ്ങൾ എന്തിനാ മുസ്ലിമായിരിക്കുന്നത്? പുറത്തൊക്കെ കേൾക്കുന്നത് മുസ്ലിം ഭീകരവാദിയാണെന്നൊക്കെയാണ്, എന്തിനാ അതിനകത്ത് നിൽക്കുന്നത്? ഇതാണ് ശരിയായ ഇസ്ലാം. അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ ശരിയായ ഇസ്ലാം, ശരിയായ ഹിന്ദു, ശരിയായ ക്രിസ്ത്യൻ, ശരിയായ കമ്മ്യൂണിസ്റ്റുകാരൻ, ശരിയായ ദാർശനിക തഥ്യമുള്ളവൻ, അവിടെ ഭേദം ഉണ്ടാകുന്നില്ല. ഭേദത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് ദാർശനികമല്ല പലപ്പോഴും. ഇത് വളരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാവും. ഇതിനാണ് നമ്മൾ ഔട്ട്സോഴ്സിങ്ങിന് പോകുന്നത്. അപ്പോൾ അന്യമതത്തിലേക്കും അന്യമതസ്ഥലേക്കും മതസ്ഥന്മാരിലേക്കും നാം കണ്ണയക്കുന്നത് ഒരു ഔട്ട്സോഴ്സിംഗ് എന്നുള്ള രീതിയിലാണ്. നമ്മളുടേത് ശരിയല്ല എന്നുള്ളൊരു ചിന്ത അകത്ത് കിടക്കുന്നത് കൊണ്ടാണ്. സ്വാമി നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസമില്ലായ്മയില്ല. എൻ്റെത് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് വിശ്വാസം വരുത്താനുള്ള വാക്കുമായി എനിക്ക് പുറത്തുചാടേണ്ടി വരുന്നത്. വിശ്വാസമില്ലാത്തൊരു മാനസികാവസ്ഥയിൽ വിശ്വസിച്ച് നിൽക്കുന്ന അന്യമതസ്ഥരെ പോലും തകർക്കും എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ആപരിഷ്കരണമാകുന്നത്. എനിക്ക് എന്നിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഇതെൻ്റെ അടിയുറച്ച വിശ്വാസമാണ്. ഇതിൻ്റെ ഉത്തരങ്ങളെല്ലാം വാക്കുകൾ കൊണ്ട് എനിക്ക് പ്രകടിപ്പിക്കാനാവില്ല. ചിലതെനിക്ക് പറഞ്ഞു തരാനാവും. വിശ്വാസം എല്ലായ്പ്പോഴും ഈ യുക്തിക്ക് അപഗ്രഥിക്കാൻ പറ്റുന്നതാകണമെന്നില്ല. അനുഭവങ്ങളെയെല്ലാം യുക്തിക്ക് അപഗ്രഥിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മയുടെ മടിയിലിരിക്കുമ്പോൾ കിട്ടിയ സുഖം ഇതര സ്പർശനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് യുക്തി കൊണ്ടല്ല, അനുഭവം കൊണ്ട് മാത്രമാണ്. എൻ്റെ അമ്മ എടുത്തു തന്ന ഒരു ഗ്ലാസ് വെള്ളം, അതേ വെള്ളം മറ്റൊരാൾ എടുത്തു തന്നാൽ അനുഭവത്തിലുള്ള വ്യത്യാസം യുക്തി കൊണ്ട് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. ഇങ്ങനൊരു പാരസ്പര്യത്തിൻ്റെ ലോകത്തു നിന്ന് കാര്യങ്ങളെ കാണുന്നുവെങ്കിൽ ആ വ്യത്യാസം അവൻ്റെ മനസ്സിൻ്റെയാണ്, അത് അംഗീകരിക്കേണ്ടതാണെന്ന് തോന്നും, എതിർക്കേണ്ടതാണെന്ന് തോന്നുകയില്ല.
അവൻ നിൽക്കുന്ന ആ കുറ്റിയിൽ നിന്ന് അവനെ പറിച്ചാൽ യുക്തി കൊണ്ട് മറ്റുള്ളവരോട് പറയാൻ കഴിഞ്ഞേക്കും പക്ഷെ അനുഭവം വികലമാകുന്ന അവൻ ഭീകരനായി മാറും മനസ്സിന്റെ സാന്ത്വനം യുക്തി കൊണ്ട് പലപ്പോഴും കിട്ടില്ല അതുകൊണ്ട് അവൻ അവിടെ നിൽക്കട്ടെ ഞാൻ ഇവിടെയും നിൽക്കട്ടെ യുക്തിയുടെ തലങ്ങളിൽ ഞങ്ങൾക്ക് പൊതുവായി ദർശിക്കാവുന്ന കാര്യങ്ങളുണ്ട് അതിന് ഞാനൊരു ഏറ്റുമുട്ടലിൻ്റെ ലോകമുണ്ടാക്കി അവൻ്റെ സമൂഹത്തിലും അവനൊരു ഏറ്റുമുട്ടലിൻ്റെ ലോകമുണ്ടാക്കി എൻ്റെ സമൂഹത്തിലും വിള്ളലുകൾ ഉണ്ടാക്കി അല്ല വളരുന്നത് ഒരുവൻ അവനിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് നിൽക്കുന്നിടത്ത് തീ കോരിയിടുന്നത് അവൻ്റെ മനസ്സ് തകരുമ്പോഴാണ് അന്യ മനസ്സുകളിൽ അവൻ വൈകല്യങ്ങൾ ഉണ്ടാക്കാൻ ഔട്ട്സോഴ്സിങ് തുടങ്ങുന്നത് അവനിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് അന്യ ഉപകരണങ്ങൾ വാങ്ങാൻ ഒരുങ്ങുന്നത് ഈ കൊടുക്ക വാങ്ങലുകളെല്ലാം മുമ്പ് പറഞ്ഞ ദാനത്തിന് വിരുദ്ധമാണ് ചർച്ചയ്ക്ക് വിരുദ്ധമാണ് എൻ്റെ മനസ്സിനെ ഒന്നിൽ പ്രതിഷ്ഠിച്ചിട്ട് ആ സാധനം കയ്യിലെടുക്കുമ്പോൾ അതും ഞാനുമായൊരു പാരസ്പര്യം ഉണ്ടാവും എൻ്റേതല്ലാത്ത ഒന്നുപയോഗിക്കുമ്പോൾ എന്നിൽ ഉത്കണ്ഠയുണ്ടാകാം ഭയമുണ്ടാവാം അതെല്ലാം ആ ഉപകരണത്തിലേക്ക് സംക്രമിക്കാം എൻ്റേതല്ലാത്ത ഒന്നെടുത്ത് ഉപയോഗിക്കുമ്പോൾ ലാഘവം ഉണ്ടാകാം അതതിലേക്ക് സംക്രമിക്കാം അതിൻ്റെ പണം മുടക്ക് എൻ്റെ അല്ലല്ലോ തോന്നിയ പോലെ ഉപയോഗിച്ച് കളയാം നിങ്ങളുടെ ബൈക്ക് എടുത്താണ് ഞാൻ പോകുന്നത് മണ്ണെണ്ണ ഒഴിക്കാം ഓടിത്തീർന്നു കഴിഞ്ഞ് കുറച്ച് പെട്രോൾ ഒഴിച്ചുകൊണ്ട് കൊടുക്കാം എൻ്റേതിലൂടെ വളരുകയും എൻ്റേതിൻ്റെ മഹത്വം അറിയുകയും ദ്രവ്യങ്ങളെ അനുമിച്ച് പാരസ്പര്യം പുലർത്തുകയും മര്യാദാമസൃണമാവുകയും ചെയ്തിട്ട് മറ്റൊരുത്തൻ്റെത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അവൻ വികാസമുള്ളവനാകുന്നു അതാണ് കൊടുക്ക വാങ്ങലിൻ്റെ തത്വശാസ്ത്രം മനസ്സിലായി സ്വാമിജി ഔട്ട്സോഴ്സിങ് അല്ല ഇതിന് അച്ചടക്കവും സംസ്കാരവുമുള്ള കുടുംബങ്ങളിൽ ജനിക്കണം ആ സംസ്കാരവും അച്ചടക്കവും പുലർത്തണം മര്യാദാമസൃണമായി ജീവിതം കാണിച്ചു കൊടുത്ത് ബോധ്യപ്പെടുത്തണം തൻ്റെ ആന്തരികത ആവശ്യപ്പെടുന്ന പോലെ അസ്വാതന്ത്രനായി ജീവിക്കണം ഇതൊരു ഇവിടെ ചെന്ന് മുട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഔട്ട്സോഴ്സിങ്ങിനെ എതിരായി ഇത്രയും ശക്തമായി പറഞ്ഞത് മനസ്സിലായി സ്വാമിജി ഔട്ട്സോഴ്സിങ്ങിന് പോയി വന്നാലാണ് വ്യക്തികൾ മഹാന്മാരായിത്തീരുക തൻ്റെ പഠിപ്പിനകത്ത് താൻ പഠിച്ച ആ സബ്ജക്റ്റിനുള്ളിൽ ഉള്ളത് മനോഹരമായി അവതരിപ്പിക്കുന്നതിനേക്കാളേറെ അത് പറഞ്ഞില്ലെങ്കിൽ പോലും പടർത്തിയടിച്ച് പുറത്തുനിന്നുള്ളത് പറഞ്ഞാൽ മനസ്സിലാകായികയിൽ വരുന്ന ഒരു ആഹ്ലാദവും മനസ്സിലാകായികയിൽ വരുന്ന ഒരു സംഘർഷവും ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഫലമാണ് മഹാപുരുഷന്മാരെയും തത്വചിന്തകന്മാരെയും മതനേതാക്കന്മാരെയും ഒക്കെ വിളിച്ചാൽ അനവസരത്തിൽ പോലുമുള്ള ഉദ്ധരണികളുടെ എണ്ണത്തിലാണിന്ന് പ്രഭാഷണം ഗംഭീരമാകുന്നത് ഇതൊരു പാശ്ചാത്യ സംസ്കൃതിയുടെ ഫലമാണ് പാശ്ചാത്യ പഠിപ്പിൻ്റെ ഫലമാണ് ഗുരുകുലങ്ങളിൽ കൃത്യതയോടെ പഠിച്ചാൽ ആ സബ്ജക്റ്റിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആ സബ്ജക്റ്റിനെ വിപുലപ്പെടുത്തുകയും അതിനോട് യോജിപ്പിക്കാവുന്നവയെ മാത്രം യോജിപ്പിക്കുകയും അതിനെതിരായിട്ടുള്ളവയെ വേറിട്ട് അതിനെതിരാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന പഠനങ്ങളാണ് ഉണ്ടായിരുന്നത് പഠനങ്ങളും ഔട്ട്സോഴ്സിങ്ങാണ് ഒരു ഗുരു മനസ്സ് ഉണ്ടാവുമല്ലേ സ്വാമിജി ഇവിടെ ഒരുപാട് ഗുരുക്കന്മാരുടെ ഉദ്ധരണികൾ അതുണ്ടാക്കുന്ന സ്ഫോടനം വളരെ കൂടുതലാണ് ഒരു ക്രിസ്തുമതത്തിലെ ദാർശനികന് അവൻ്റെ മതത്തെ അനുഷ്ഠാനപൂർവകമായി എത്ര അറിയാമെന്നുള്ളതിലല്ല ആ അച്ഛനോ ബിഷപ്പോ ഇന്ന് മഹാനാകുന്നത് കമ്പാരിറ്റീവ് റിലീജിയണിൽ എത്ര പണ്ഡിതനാണ് അയാളെന്നുള്ളതിലാണ് അംഗീകരിക്കപ്പെടുന്നത് മനസ്സിലായില്ല ഒരു സന്യാസി ഇന്ന് സാമൂഹികമായി അംഗീകരിക്കപ്പെടുന്നത്
എത്ര ആധുനിക ശാസ്ത്രം അതിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് ഒന്ന് ഇയാളുടേതുമായി അംഗീകരിക്കാം, യോജിപ്പിക്കാം. മനസ്സിലായി സ്വാമിജി? മനസ്സിലായില്ല. മനസ്സിലായി സ്വാമിജി? എത്ര അതിലയാൾ നിഷ്ണാതനായിരിക്കുന്നു, തൻ്റെ തത്വങ്ങളിൽ വേദങ്ങളിൽ അയാൾ പഠിച്ചിട്ടുണ്ടോ? ഇന്ന് സന്യാസത്തിനോ അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനത്തിനോ വേദമൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, അനുഷ്ഠാനങ്ങളെ ആവശ്യമില്ല, ഔട്ട്സോഴ്സിംഗ് മാത്രം മതി. മനസ്സിലായി സ്വാമിജി? എത്ര മുല്ലാ നസറുദ്ദീൻ്റെ കഥകൾ നിങ്ങൾക്കറിയാം, എത്ര പൂമ്പാറ്റയും ചിത്രകഥകളും നിങ്ങൾ വായിച്ചിട്ടുണ്ട്, അതിൽ നിന്നൊക്കെ എത്ര ഉദ്ധരണികൾ നിങ്ങൾക്കാകാം. അതൊക്കെ ഞാൻ ഇരുന്ന് ഉദ്ധരിക്കുകയാണ് എങ്കിൽ എന്നെ അംഗീകരിക്കുന്ന തലവായി. എന്നേക്കാൾ മഹാനായ ഒരുവൻ ഋഗ്വേദവും യജുർവേദവും സാമവേദവും പഠിച്ച് അതിൻ്റെ അനുഷ്ഠാനങ്ങൾ ചെയ്ത് അതിനെ കൃത്യമായി കൊണ്ടുവന്ന് ആ സംസ്കാര കർമ്മങ്ങളിലൂടെ വന്നു എങ്കിൽ അവനെ അംഗീകരിക്കില്ല, ഔട്ട്സോഴ്സിങ്ങിനാണ് ഇന്ന് അംഗീകാരം. അതെ സ്വാമിജി. ഒരു ഇസ്ലാം അവൻ്റെ അനുഷ്ഠാനങ്ങൾ കൃത്യമായി ചെയ്ത് നിസ്കാരങ്ങൾ കൃത്യമായി ചെയ്ത് ആയത്തുകൾ നന്നായി പഠിച്ച് വളരെ നല്ല നിലയിൽ ജീവിക്കുന്നുവെങ്കിൽ അംഗീകാരം കിട്ടില്ല. ശരിയാണോന്ന് ആലോചിച്ചു നോക്ക്. ശരിയാണ് സ്വാമിജി. കമ്മ്യൂണിസത്തിലെ മുതലാളി, മനസ്സിലായില്ല? മനസ്സിലായി സ്വാമിജി. മുതലാളിത്തത്തിലെ കമ്മ്യൂണിസ്റ്റ്, മതത്തിലെ യുക്തിവാദി, യുക്തിവാദിയിലെ മതാനുയായി ഒക്കെയാണ് ഈ കാലഘട്ടത്തിൽ അംഗീകാരം നേടുന്നത്. ഔട്ട്സോഴ്സിങ്ങിൻ്റെതാണ് ഈ കാലം.